മഹാത്മാഗാന്ധി സർവകലാശാലയിൽ അതീവ ഗുരുതര വീഴ്ച എന്നുള്ള റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ വീണ്ടും സംസ്ഥാന സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ചോദ്യങ്ങൾ നിരവധിയാണ്. സർവകലാശാലയിൽ നിന്ന് പേരെഴുതാത്ത 154 ബിരുദ PG സർട്ടിഫിക്കറ്റുകൾ കാണാതായെന്നാണ് റിപ്പോർട്ട്. 100 ബിരുദ സർട്ടിഫിക്കറ്റുകളും 54 PG സർട്ടിഫിക്കറ്റുകളുമാണ് അതീവ സുരക്ഷാ വിഭാഗമായ പരീക്ഷാ ഭവനിൽ നിന്നും നഷ്ടമായത്. ബാർകോഡും ഹോളോഗ്രാമും പതിച്ച സർട്ടിഫിക്കറ്റുകളാണ് കാണാതായത്. ഈ ഫോർമാറ്റുകളിൽ വിദ്യാർത്ഥിയുടെ വിവരങ്ങളും രജിസ്റ്റർ നമ്പറും ചേർത്ത് വൈസ് ചാൻസലറുടെ ഒപ്പ് പതിച്ചാൽ സർട്ടിഫിക്കറ്റ് തയ്യാറാകും. ഫോർമാറ്റുകൾ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാനുമാകും. രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ കാണാതായത് ദുരൂഹമാണ്. സെക്ഷൻ ഓഫീസർക്കാണ് ഈ ഫോർമാറ്റുകൾ സൂക്ഷിക്കാനുള്ള ചുമതല. സർവകലാശാലയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്ന 8 വിഭാഗങ്ങളുണ്ട്. സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാൻ സെക്ഷൻ ഓഫീസർ ഇത് അസിസ്റ്റന്റിന് കൈമാറുകയാണ് പതിവ്. 6 ജീവനക്കാരാണ് സെക്ഷനിലുള്ളത്. 500 എണ്ണമുള്ള ഒരു കെട്ടായാണ് ഇവ സൂക്ഷിക്കുന്നത്. ഒരാഴ്ച മുൻപ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ സൂക്ഷിക്കുന്ന സെക്ഷനിലെ രജിസ്റ്റർ കാണാതായിരുന്നു. ഇത് കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ മേശയ്ക്കുള്ളിൽ സർട്ടിഫിക്കറ്റിന്റെ 2 ഫോർമാറ്റുകൾ കണ്ടെത്തി. അതോടെയാണ് കൂടുതൽ അന്വേഷണം തുടങ്ങിയത്. ഫോർമാറ്റിന്റെ കെട്ട് പരിശോധിച്ചപ്പോൾ 54 എണ്ണം ഇല്ലെന്ന് ബോധ്യമായി. വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ CT അരവിന്ദകുമാർ വിവരം സ്ഥിരീകരിച്ചു. പോലീസിൽ പരാതി നൽകുമെന്ന് പരീക്ഷാ കൺട്രോളർ പറഞ്ഞു. എന്നാൽ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പരീക്ഷാ ഭവനിലെ അന്വേഷണ റിപ്പോർട്ട് ഉച്ചയോടെ VC രജിസ്ട്രാർക്കും കൈമാറി. 2 PG സർട്ടിഫിക്കറ്റുകൾ തിരിച്ചുകിട്ടിയെന്നും അധികൃതർ പറയുന്നു. ഇന്ന് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ഇതിനിടെ മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നീലേശ്വരത്ത് രജിസ്റ്റർ ചെയ്ത കേസിലും മുൻകൂർ ജാമ്യം തേടി K. വിദ്യ. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ വിദ്യ ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകി. അവിവാഹിതയാണെന്നത് പരിഗണിക്കണം, ജാമ്യം നിഷേധിക്കേണ്ട തരത്തിൽ കുറ്റം ചെയ്തിട്ടില്ല, ആരെയും കബളിപ്പിച്ചിട്ടില്ല എന്നിങ്ങനെയാണ് ജാമ്യാപേക്ഷയിൽ വിദ്യ പറയുന്നത്. കരിന്തളം സർക്കാർ കോളേജിന്റെ പരാതിയിൽ നീലേശ്വരം പോലീസ് എടുത്ത കേസിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അപേക്ഷ ഈ മാസം 24 കോടതി പരിഗണിക്കുമെന്നാണ് വിവരം. നീലേശ്വരം കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചററായി വിദ്യ ജോലി നേടിയത് മഹാരാജാസ് കോളേജിന്റെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചായിരുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. വ്യാജ ഡിഗ്രി വിവാദത്തിൽ വിദ്യയ്ക്ക് പിന്നാലെ നിഖിൽ തോമസിനായും പോലീസ് തിരച്ചിൽ നടത്തുന്നതല്ലാതെ ആരെയും പിടികിട്ടുന്നില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. വ്യാജ ഡിഗ്രി വിവാദങ്ങളെ തുടർന്ന് കാണാതായ നിഖിൽ തോമസിനായി പോലീസ് തിരച്ചിൽ തുടരുന്നു. തിങ്കളാഴ്ച ഇയാൾ തിരുവനന്തപുരത്തുള്ളതായി ഫോൺ ലൊക്കേഷൻ കാണിച്ചിരുന്നെങ്കിലും പിടികൂടാനായില്ല. നിലവിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കായംകുളം CIയുടെ നേതൃത്വത്തിലാണ് നിഖിലിനെതിരെ അന്വേഷണം നടത്തുന്നത്. അതിനിടെ നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കലിംഗ സർവകലാശാല നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി. സംഭവത്തിൽ കേരള പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിയ ശേഷം തുടർ നടപടി കൈക്കൊള്ളാനാണ് നിലവിൽ കലിംഗ സർവകലാശാലയുടെ തീരുമാനം. നിഖിലിന്റെതെന്ന പേരിൽ പോലീസ് കണ്ടെത്തിയത് കലിംഗ സർവകലാശാല സർട്ടിഫിക്കറ്റിന്റെ മാതൃകയിലുള്ളതാണ്. ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചത് ആരെന്ന് കണ്ടെത്തണം. അന്വേഷണം പൂർത്തിയായാൽ ഉടൻ UGC റിപ്പോർട്ട് നൽകുമെന്നും കലിംഗ രജിസ്ട്രാർ പ്രതികരിച്ചു. നിഖിൽ തോമസ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി M.Com പ്രവേശനം നേടിയ സംഭവത്തിൽ CPMനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. CPM നേതാവിന്റെ ശുപാർശയിലാണ് നിഖിലിന് പ്രവേശനം നൽകിയതെന്ന മാനേജറുടെ വെളിപ്പെടുത്തലാണ് പാർട്ടിക്ക് ഇപ്പോൾ തലവേദനയായിരിക്കുന്നത്. നേതാവിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും CPMനെ ആകെ വെട്ടിലാക്കുന്നതാണ് MSM കോളേജ് മാനേജറുടെ പ്രതികരണം. നിഖിലിന്റെ പ്രവേശനത്തിന് കായംകുളത്തെ CPMലെ പ്രമുഖ നേതാവ് ഇടപെട്ടെന്ന ആക്ഷേപം തുടക്കം മുതൽ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.